ഇന്നലത്തെ എപ്പിസോഡിലെ എവിക്ഷൻ പ്രക്രിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ ഇന്നലെ ആദ്യം പുറത്തായത് ലച്ചു ആണ്. അങ്ങനെയാണ് അകത്തുണ്ടായിരുന്ന മത്സരാർത്ഥികളും കണ്ടുകൊണ്ടിരുന്ന നമ്മളും ഒരു നിമിഷത്തേക്ക് തെറ്റിദ്ധരിച്ചത്. ആ ഒരു ബോക്സിനകത്ത് എവിക്റ്റഡ് എന്ന് എഴുതിയത് ലച്ചുവിന് കിട്ടുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ലച്ചു ആയിരിക്കാം പുറത്തായത് എന്ന്. പക്ഷെ അതിനകത്ത് പേരോ മറ്റൊന്നും തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് പക്ഷേ എല്ലാവരും പിന്നീടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആ ഒരു എവിക്ഷൻ സമയത്ത് ലച്ചുവിനോട് എല്ലാവരും സംസാരിക്കുന്നു, എല്ലാവരും പുറത്തു വന്നിട്ട് കാണാമെന്ന് പറയുന്നു. ഗോപിക ലച്ചുവിനെ ആശ്വസിപ്പിക്കുന്നു. പക്ഷെ ആ സമയത്തും ഗോപിക തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല ശരിക്കും പുറത്തായത് ഗോപികയാണ് എന്ന്. വളരെ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് പിന്നീട് ഹൗസ്മേറ്റ്സിന് കാണേണ്ടി വന്നത്. ലച്ചു പുറത്തായി എന്ന് മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിയ എല്ലാവരുടെയും ധാരണകളെ തെറ്റിച്ചുകൊണ്ട് പുറത്തായത് ഗോപിക. ഹൗസ്മേറ്റ്സിന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്തിന്? ഗോപികയ്ക്കോ ലച്ചുവിനോ പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. ആദ്യം ലാലേട്ടൻ എവിക്റ്റഡ് എന്ന് ലച്ചുവിന്റെ കാർഡ് കണ്ടുകൊണ്ട് പറഞ്ഞ സമയത്ത് ലച്ചു ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല, സങ്കടമൊന്നുമില്ല എന്ന് പറഞ്ഞ് ലച്ചു പ്രിപ്പയറായി തന്നെ നിൽക്കുകയാണ് പോകാനായിട്ട്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് എവിക്റ്റായത് ഗോപികയാണ് എന്നറിഞ്ഞപ്പോൾ ശരിക്കും ലച്ചു ഞെട്ടി. മാത്രമല്ല ലച്ചുവിനെ ആശ്വസിപ്പിച്ച ഗോപികയും അങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ ആയിരുന്നു ഇന്നലെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു എവിക്ഷൻ പ്രക്രിയ എന്തോ നൈസായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്.